സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീസെന്റ് റിലീസായ ഒരു ഹൊറർ മൂവി ആയിട്ടുള്ള ദ ബൂഗിമാനെ പറ്റിയാണ്. ദ ബൂഗിമാൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീവൻ കിങ്, അതായത് മാരക ഹൊറർ സ്റ്റോറീസും ഹൊറർ ഫിക്ഷൻസും ഒക്കെ എഴുതി ഭരിപ്പിച്ചിട്ടുള്ള സ്റ്റീവൻ കിങ്ങിന്റെ റൈറ്റിംഗ്സിനെ ബേസ് ചെയ്ത് വന്നൊരു മൂവിയാണ്. അപ്പം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോപ്പുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു സിനിമയുടെ ട്രെയിലർ തിയേറ്ററിലൊക്കെ കണ്ടപ്പോഴത്തേനും ഒരു മാരക ഐറ്റം ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ ഒരു ചിത്രം കാണാൻ പോയത്. പക്ഷേ ഒന്നുമില്ല. അതായത് നമ്മള് കോഞ്ചറിങ്ങും അതുപോലെ തന്നെ ലൈറ്റ്സ് ഔട്ടും അങ്ങനെ ഇൻസിഡിയസും ഒക്കെ കണ്ട് പരിചയമായിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഈ ജമ്പ് സ്കെയർ എന്ന് പറയുന്ന സാധനം കണ്ട് അതായത് വർഷങ്ങളായിട്ട് കണ്ട് മടുത്തിരിക്കുന്ന പ്രേക്ഷകന്മാരാണ് നമ്മൾ. അപ്പൊ അതിന്റെ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് എടുത്തുകൊണ്ട് വെച്ചൊരു ഫീൽ, അതായത് ഒരു കുന്നംകുളം കോഞ്ചറിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചിത്രത്തിനെ പറയുവാൻ സാധിക്കും. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഒരു പ്രേതം വരുന്നു, പ്രേതം പോകുന്നു. ഈ പ്രേതത്തിന്റെ ഒറിജിൻ എന്താണ്, ഈ പ്രേതം എന്താണ്, ഇത് എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും ഒന്നും പറയണില്ല. എന്തൊരു പ്രേതം വരുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, നമുക്ക് കുറച്ച് പേടിക്കാനുള്ള ജമ്പ് സ്കെയർ കിട്ട് വരുന്നു, ആൻഡ് മൂവി അവസാനിക്കുന്നു. ആസ് യൂഷ്വൽ എല്ലാ പ്രേത സിനിമകളിലെയും പോലെ ഒരു മെയിൻ ഫീമെയിൽ ലീഡ് ക്യാരക്ടറുണ്ട്. അതുപോലെ തന്നെ ഒരു ഹോണ്ടിങ് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പേടിപ്പെടുത്താൻ വേണ്ടി ഒരു വീടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുറച്ചും കൂടെ പേടിപ്പിക്കാൻ വേണ്ടി ആ ഒരു വീടിനകത്ത് ഒരു ഫാമിലി ഉണ്ട്. ഈ ഫാമിലിക്ക് പ്രേതങ്ങളെ പറ്റുമെന്നൊരു ഐഡിയ ഇല്ല. ആദ്യം ഒരു ഫാമിലിയിൽ ഒരു ക്യാരക്ടർ പ്രേതത്തിനെ പറ്റി അറിയുന്നു, പിന്നീട് രണ്ടാമത്തെ ക്യാരക്ടർ അറിയുന്നു, പിന്നെ അങ്ങനെയായി ഇങ്ങനെയായി ഒന്ന് രണ്ട് ജമ്പ് സ്കെയർ സീനായി, പിന്നെ ഏറ്റവും ക്ലൈമാക്സ് സീക്വൻസിലോട്ട് വരുമ്പോഴത്തേനും പ്രേതത്തിനെ മൊത്തത്തിൽ അങ്ങ് എക്സ്പോസ് ചെയ്യുന്നു. ആൻഡ് ശുഭം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഒരു മാറ്റവും, അതായത് നമ്മൾ കണ്ട് മടുത്തൊരു ഒരു സിനിമ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു, കണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു ഈ സിനിമ കാണാൻ. അപ്പം നിങ്ങളിത് ഒ ടി ടി റിലീസായാൽ പോലെ കാണരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ സമയം വെറുതെ കളയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഹൊറർ മൂവീസിനോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്, അതായത് ഏത് ഹൊറർ മൂവി ഇറങ്ങിയാലും കാണും എന്നുള്ളൊരു കൈൻഡ് ഓഫ് മെന്റാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവി ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ പോയി കണ്ടു. ഈ ഒരു സിനിമ കാണേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ 2 മണിക്കൂർ വെറുതെ പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ച് നിങ്ങളുടെ കുറച്ച് മണിക്കൂർ കൂടെ കളയാം എന്നെനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു 2-3 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കാരണം എന്തിലെ പ്രേക്ഷകനെ ഒട്ടും സംതൃപ്തിപ്പെടുത്താത്ത ഒരു കൈൻഡ് ഓഫ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു രസവും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു മൂവി കാണാൻ പോയ സമയത്ത് എനിക്കൊരു ചെറിയ എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ആ ഒരു 2 മിനിറ്റ് വെറുതെ പോകത്തില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം മേ ബി നിങ്ങളെ ഒന്ന് ഇൻട്രസ്റ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ തുടങ്ങുന്നതിന് മുന്നേ കുറേ ട്രെയിലേഴ്സ് ഇടും. ഞാനിപ്പോൾ കറൻ്റ് UKയിലാണുള്ളത്. അപ്പം UKയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരുപാട് വരുന്ന മൂവീസിൻ്റെ ട്രെയിലേഴ്സ് ഒക്കെ ഇടും. അപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ, നമ്മുടെ നാട്ടിൽ പരസ്യമാണെങ്കിൽ ഇവിടെ ഒരു 15 മിനിറ്റ് പരസ്യം, പിന്നെ ഒരു 15-20 മിനിറ്റ് മൂവീസിൻ്റെ ട്രെയിലേഴ്സാണ് ഇടുന്നത്. അപ്പം അങ്ങനെ കുറേ സിനിമകളുടെ ട്രെയിലർ ഇട്ടും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് ഒരു ഹൊറർ മൂവി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഹൊറർ മൂവീസിൻ്റെ ട്രെയിലേഴ്സാണ് കൂടുതലും വന്നത്. അപ്പോൾ ഒരുപാട് ഹൊറർ മൂവീസിൻ്റെ ട്രെയിലേഴ്സ് ഇങ്ങനെ വരുന്നു, കാണുന്നു, കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രെയിലർ വരികയാണ്. അത് ഒരു നോർമൽ ഹൊറർ മൂവിയുടെ ട്രെയിലർ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഒരു വളരെ പേടിപ്പിക്കുന്ന ഒരു രംഗം കാണിച്ചുകൊണ്ട് ഇവർ ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ ഇടുകയാണ്, ദ നൺ 2. ആൻഡ് അത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ദ നൺ 2 എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ടെന്ന് പോലും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അതായത് ഇങ്ങനൊരു ചിത്രം അണിയറ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. കോഞ്ചുറിങ്ങിന്റെ നെക്സ്റ്റ് ഫിലിം, അതായത് ആ ഒരു കോഞ്ചുറിങ് ഫ്രാഞ്ചൈസിലെ കോഞ്ചുറിങ് 4 വരുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ദ നൺ 2 ആണ് ഇനി വരുന്നത്. അതിൻ്റെ ട്രെയിലർ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലായിരുന്നു, ശരിക്കും ഞെട്ടിപ്പോയി. മൂവിയും ബെറ്റർ ആയി കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇതുപോലത്തെ ചവർ സാധനം, അതായത് ഈ ബൂഗിമാൻ പോലത്തെ ചവർ സാധനം ഒന്ന് ഇറക്കി വിടാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആൻഡ് ഒരു വലിയ ബിരിയാണി പ്രതീക്ഷിച്ച് പോയിട്ട് എനിക്ക് കഞ്ഞി പോയിട്ട് കഞ്ഞിക്ക് കടിക്കുന്ന മറ്റേ കൊണ്ടാട്ടം കിട്ടിയ മുളക് കിട്ടിയ അവസ്ഥയായിരുന്നു. പക്ഷേ എന്തായാലും അതിൻ്റെ കൂടെ ഈ കോഞ്ചുറിങ്ങിൻ്റെ നണ്ണിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേനും കുറച്ച് സമാധാനം ഉണ്ടായി. ആകെ സിനിമ കാണാൻ പോയിട്ട് ഒരു ട്രെയിലർ കണ്ട സമാധാനമാണ് എനിക്കുള്ളത്. അല്ലാണ്ട് ഈ ഒരു സിനിമ കണ്ടിട്ട് പ്രത്യേകിച്ച് രസമൊന്നും തോന്നിയില്ല. എൻ്റെ തൊട്ടപ്പുറം ഇരുന്ന ആൾക്കാർ പോലും ഒരു 10-15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എഴുന്നേറ്റ് പോയി, പടം കണ്ടിട്ട് എഴുന്നേറ്റ് പോയി. കാരണം യൂഷ്വൽ സ്റ്റഫ് ഒരു ടെംപ്ലേറ്റ് എടുത്തങ്ങ് പതിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ജന്മത്തിൽ ഈ ഒരു സിനിമ പോയി കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയിരുന്നു കണ്ടതുകൊണ്ട് ഒരേ ഒരു സീൻ എന്നെ പേടിപ്പിച്ചു. ഒരൊറ്റ സീൻ, വേറെ ഒന്നും ഈ പടത്തിനകത്തില്ല. സ്റ്റോറിയില്ല, ഒരു മാങ്ങാണ്ടിയില്ല, ഒരു കിണ്ടിയില്ല. സോ ദാറ്റ്സ് ദ ബൂഗിമാൻ. സിനിമ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുകയാണെങ്കിൽ ആ പരിസരത്തോട്ട് പോലും പോയിരുന്നു.